ആ രേഖ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ തരാം എൻ്റെ കോപ്പി തരാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇരുപത്തി ജൂൺ രണ്ടായിരത്തി പതിനെട്ടില് ഇടവേള ബാബുവിന് ഞാൻ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണിത് കണ്ടോ ആ രേഖ എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയൊൻപതിന് അതായത് വിനയന്റെ ഒരു കേസുണ്ട് അമ്മ സംഘടനയുമായിട്ടുള്ള അതായത് ശ്രീ ഡയറക്ടർ വിനയൻ അദ്ദേഹത്തിൻ്റെ എന്താണ് വിലക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ സംഘടന അതിനകത്ത് ആണ് ഒന്നാം കക്ഷി ഇടവേള ബാബുവും ഇന്നസെൻ്റുമാണ് അതിൽ മറ്റൊരു കക്ഷി അങ്ങനെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡൽഹി അവിടെ ഈ കേസ് നടത്തുന്നു ആ കേസിൽ ശ്രീ വിനയൻ വിജയ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ശ്രീ വിനയൻ വിജയിക്കുന്നു ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്തെ പ്രധാന ഞാനും അതിനകത്തൊരു എന്താണ് സാക്ഷിയായിട്ട് എന്നെയും വിസ്സരിച്ചതാണ് കമ്മീഷൻ അവിടെ എറണാകുളത്ത് വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ വെച്ച് എന്നെയും വിസ്തരിച്ചതാണ് അന്ന് ഞാൻ ഒരു കാരണവശാലും അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് അനുകൂലമായിട്ടാണ് ഞാൻ മൊഴി കൊടുത്തത് ആ മൊഴി വായിച്ചു നോക്കിയാൽ അറിയാം അത് എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ആ അതിനകത്ത് ജഡ്ജ്മെൻറ്റിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാൻ വളരെ കാര്യം അതായത് അമ്മ സംഘടനയോ അമ്മ സെക്രട്ടറി അമ്മയുടെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ ഒരു വിധത്തിലും ദ്രോഹമുണ്ടാക്കാത്ത രീതിയിൽ എന്നോടാണ് എന്നോട് പറഞ്ഞത് അമ്മയുടെ പ്രസിഡൻ്റായി ഇന്നസെൻറ്റും മുകേഷ് മുകേഷും കൂടി ഇരുന്നാണ്ടാണ് ആ പടത്തിൽ നീ അഭിനയിക്കരുത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നിന്നെ നിനക്കത് ദ്രോഹം ദോഷമാകും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ശ്രീ മുകേഷ് തമാശയായിട്ട് അതായത് ഭീഷണി എന്ന് പറയുന്നത് കത്തി വെച്ച് കുത്തുന്നത് മാത്രമല്ലല്ലോ ഭീഷണി തമാശയായിട്ട് ചിരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താം അറിയാമല്ലോ അതിനൊക്കെ നല്ല ഹ്യൂമർ സെൻസോട് സെൻസോടുകൂടി ആക്ഷേപിക്കാം അല്ലെങ്കിൽ എന്താണ് ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ പടത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ആ എന്തിനീ പ്രശ്നങ്ങൾ ആ ഒരു പടം പോയ പോട്ട് എന്തിനാണ് അതായത് വഴക്കുണ്ടാക്കുക എന്നും വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞ് നിന്നിരുന്നതാണ് വിനയൻ്റെ പടം പടത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അതെനിക്ക് വേറെ അഭിനയിച്ചിരിക്കുന്നത് മറ്റേ മറ്റേ പ്രിയാരാമൻ്റെ ഹസ്ബൻഡില് ഏ രഞ്ജിത്ത് മറ്റോ ആണ് അഭിനി ആ ഒരു കുട്ടിയുടെ ഒരു പടം കുട്ടിയുടെ അച്ഛനായിട്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നത് അതൊരു നല്ല വേഷമായിരുന്നു അത് കോട്ടെ അതെന്തേലും ആയിക്കോട്ടെ അതിലെനിക്കൊരു നല്ല റെമോണ്ടേഷൻ പറഞ്ഞിരുന്നതാണ് ആ റെമോണ്ടേഷൻ അതിനകത്ത് എനിക്ക് അഡ്വാൻസ് കിട്ടിയതാണ് ആ അഡ്വാൻസ് അടക്കം ഞാൻ തിരിച്ചു കൊടുത്തു അതുവരെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധിയിലുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർ വിലക്കി എൻ്റെ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ സിനിമ വിലക്കി ഒരിക്കൽ സിദ്ധിക്കൊരു കെ പി എസ് എൽ എഴുതിയും കൂടെ നിങ്ങൾ ഒരു പ്രശ്നം നടത്തിയല്ലോ അതിനകത്ത് എന്താ പറഞ്ഞേ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും അവരുടെ പണം ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരുടെ അവസരം നിഷേധിച്ചു എന്ന് തെളിയിച്ചാൽ പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഞാൻ തെളിയിച്ചിട്ട് എന്താ പറയുന്നു ഒന്ന് ചെയ്യാഞ്ഞത് ഈ എനിക്കെന്താ തെളിയിക്കാനിട്ട് കോമ്പറ്റി കമ്പീഷൻ്റെ ജഡ്ജ്മെൻ്റ് അങ്ങോട്ട് കാണിച്ചാൽ പോരെ കൃത്യമായിട്ട് ഞാൻ തെളിയിച്ചല്ലോ അന്നേരം ഒന്നും അവർക്ക് ഒന്നും ഇണ്ടാനില്ല അപ്പം അങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തിയിരിക്കുകയാണിത്